ഒരിക്കൽ കൂടി ഹാപ്കോ വേൾഡിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളിലേക്ക് ഈ വീഡിയോയിലൂടെ വന്നിരിക്കുന്നത് സുപ്രധാനമായ ഒരു പെൻഷൻ പദ്ധതിയെ കുറിച്ച് വിവരിക്കാൻ വേണ്ടിയാണ് ഈ കഴിഞ്ഞ മാസം ഫെബ്രുവരിയിൽ കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി ശ്രാം യോഗി മാൻധൻ യോജന എന്ന് പറയപ്പെടുന്ന അസംഘടിത മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പെൻഷൻ പദ്ധതി കേൾക്കുന്ന നിങ്ങളും ഇതിന്റെ ഭാഗമായി മാറാൻ പറ്റുമെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഇൻഫർമേഷനാണ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക ഈ വീഡിയോയുടെ അവസാനം വരെ നിങ്ങളൊന്ന് കാണുകയാണെങ്കിൽ കേൾക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ വശങ്ങൾ ആർക്കൊക്കെയാണ് ചേരാൻ പറ്റുക എന്തൊക്കെയാണ് അതിനുള്ള മാനദണ്ഡങ്ങൾ എന്ന ഞാൻ തുടങ്ങിയ കാര്യങ്ങൾ എത്ര രൂപയാണ് നമ്മൾ അടക്കേണ്ടത് മൂവായിരം രൂപ നമ്മുടെ അക്കൗണ്ടിൽ പ്രതിമാസം വരുന്ന ഒരു 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 പെൻഷൻ പദ്ധതിയാണിത് അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങൾ നമ്മളിലേക്കോ അല്ലെ നമ്മളെ ബന്ധപ്പെട്ടവരിലേക്കോ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് വലിയ ഒരു ഘടകം തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ വിഷയത്തിലേക്ക് പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത് കേന്ദ്ര സർക്കാർ ആണ് അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അസംഘടിതമായ തൊഴിൽ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ ഇതിന്റെ ഉപയോക്താക്കളാക്കുക എന്നതാണ് ഇതിന് വേണ്ട കാര്യങ്ങൾ ഇതിൽ യോഗ്യരാണോ എന്നറിയാൻ വേണ്ടുന്ന കാര്യങ്ങൾ ഒന്ന് വളരെ സ്പീഡായിട്ട് പറയാം ഒന്നാമതായി അയാൾ പതിനഞ്ചായിരത്തിന്റെ മുകളിൽ പ്രതിമാസ വരുമാനക്കാരൻ ആകാൻ പാടില്ല എന്നതാണ് ഇരിക്കാൻ പെട്ടെന്ന് പോകണ്ട ഇനിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതിൽ തന്നെ നിങ്ങൾ ഔട്ട് അതിന് നോക്കണ്ട എന്ന് വിചാരിക്കരുത് ഒന്നാമത് പതിനയ്യായിരത്തിന്റെ മുകളിൽ പ്രതിമാസ വരുമാനം ഇല്ലാതിരിക്കുക ആദായ നികുതി അടക്കാത്ത ആളുകളായിരിക്കുക പതിനെട്ടിന്റെയും നാൽപ്പതിൻ്റെയും ഇടയിൽ പ്രായത്തിലുള്ള ആളുകളായിരിക്കുക എഫ് എൻ പി എസ് ഇ പി എഫ് തുടങ്ങിയ പദ്ധതികളിൽ അംഗത്വം എടുക്കാത്ത ആളുകളായിരിക്കുക എന്നതാണ് ഇതിൻ്റെ യോഗ്യതയായി കണക്കൂട്ടേണ്ടത് ഇത്തരം ആളുകൾക്ക് ഇതിലേക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റുമെന്നതാണ് സുഹൃത്തുക്കൾ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ നിർബന്ധമായി നിങ്ങൾ അത് കാര്യങ്ങൾ ചെയ്യുക ചെയ്യേണ്ടത് നമ്മളുടെ അടുത്തുള്ള കോമൺ സർവീസ് കോമൺ സർവീസ് സെന്ററുകളിൽ പോയിട്ട് നമുക്കിതിനെ അപേക്ഷിക്കാവുന്നതാണ് ആയതുകൊണ്ട് ഇതിന്റെ ആ വശങ്ങളെക്കുറിച്ച് ഞാൻ പറയാണ് നിങ്ങൾക്കിതിലേക്ക് ജോയിനിങ് എടുക്കണം എന്നുണ്ടെങ്കിൽ യോഗ്യത മനസ്സിലായി ഇനി എന്തൊക്കെയാണ് ആധാർ കാർഡും ഒരു സേവിംഗ് അക്കൗണ്ടും ഇത്രേ വേണ്ടു ഈ കാര്യങ്ങൾ നമുക്കുണ്ടെങ്കിൽ അതിൽ അപ്പോയിൻമെന്റ് ചെയ്യാവുന്നതാണ് മാത്രമല്ല നമ്മൾ അടച്ചു കൊണ്ടിരിക്കെ ഒരു പക്ഷെ മരിച്ചു പോവുകയോ അല്ലെങ്കിൽ ഇടക്കാലത്ത് നിർത്തേണ്ട അവസ്ഥ വരികയോ ചെയ്താൽ എന്താണ് ഉണ്ടാവുക അതുകൂടി പറയാം നമ്മൾ അടിച്ചുകൊണ്ടിരി അടച്ചുകൊണ്ടിരിക്കെ നമ്മൾ മരണപ്പെട്ടു പോയാൽ നമ്മുടെ വൈഫിന് ആ അക്കൗണ്ടിൽ തുടരാവുന്നതാണ് രണ്ടാമത് അടച്ചുകൊണ്ടിരിക്കെ കൊല്ലം പൂർത്തിയാക്കുന്നതു മുമ്പായിട്ട് നമുക്ക് പൈസ അഥവാ നമ്മൾ അടച്ച തുക പിൻവലിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പൈസയും കുറയാതെ നമ്മൾ അടച്ച തുക നമുക്ക് കിട്ടാവുന്നതാണ് അതായത് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക തന്നെ കേൾക്കുന്ന പ്രേക്ഷകർ ശ്രദ്ധിക്കുക നമ്മളിലോ നമ്മൾക്ക് ബന്ധപ്പെട്ടവരിലോ ഇത്തരം വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ഇത്തരം ആളുകൾ അസംഘടിത മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അവരോട് ഈ വിഷയം അവതരിപ്പിച്ചു കൊടുക്കുക ഈ വീഡിയോ അവർക്ക് എത്തിച്ചു കൊടുക്കുക അവരാൾ കഴിയുന്ന ആളുകളെ അവരും അറിയിക്കട്ടെ എന്നിട്ട് ഈ വിഷയങ്ങളിലേക്ക് ഇത്തരം സംരംഭങ്ങളിലേക്ക് ആളെ ചേർക്കുക അങ്ങനെ കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടുന്ന ഈ ആനുകൂല്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പകുതി അടച്ചാൽ മതി പകുതി അവരടച്ചുകൊള്ളും ഉദാഹരണത്തിന് പതിനെട്ട് വയസ്സ് തികഞ്ഞ ആളാണെങ്കിൽ അയാൾക്ക് അടക്കേണ്ടത് അൻപത്തി അഞ്ച് രൂപ മാത്രമാണ് മാസം പകുതി പൈസ അഥവാ അൻപത് ശതമാനം ഗവൺമെൻറ്റും അടച്ചുകൊള്ളും ആയതുകൊണ്ട് ചെറിയ തുച്ഛമായ പൈസ നമ്മൾ മാസാ കൊടുക്കുന്നതിലൂടെ നമുക്ക് പ്രായമാകുമ്പോൾ മൂവായിരം രൂപ വെച്ചിട്ട് നമ്മുടെ അക്കൗണ്ടിൽ കയറുന്നു എന്നതാണ് ആ അവശയായ സമയത്ത് നമുക്ക് വലിയൊരു മുതൽക്കൂട്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് സർക്കാർ ആയതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ തീരുമാനങ്ങൾ എടുക്കാവുന്നതാണ് കൂട്ടത്തിൽ പറയട്ടെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ബട്ടൺ അമർത്തിക്കൊണ്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എല്ലാവർക്കും സന്തോഷം നേർന്നുകൊണ്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ